നമസ്തേ ഞാൻ ഭവ്യ പാർവതി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം രോഗികളെ പിന്തുണയ്ക്കുക മരിച്ചവരെ അനുസ്മരിക്കുക ഓർമ്മപ്പെടുത്തലുകളുമായി വീണ്ടും ഒരു എയ്ഡ്സ് ദിനം കൂടി ഇന്ന് ലോക എയ്ഡ്സ് ദിനം എച്ച് ഐ വി എയ്ഡ്സിനെ കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിസംബർ ഒന്ന് ലോകാരോഗ്യ സംഘടന എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് കൂട്ടായ്മകളുടെ അതിജീവിക്കാമെന്ന സന്ദേശവുമായാണ് ഇക്കുറി എയ്ഡ്സ് ദിനം ആചരിക്കുന്നത് ഏതൊരു രോഗത്തെ പോലെ തന്നെ പ്രാരംഭഘട്ടത്തിൽ ശരിയായ രോഗനിർണയവും ചികിത്സയും എയ്ഡ്സിനും നൽകേണ്ടതാണ് എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല തെറ്റിദ്ധാരണകളും എയ്ഡ്സ് രോഗബാധിതരെ യഥാസമയത്ത് ചികിത്സ തേടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുകൾ പ്രകാരം എയ്ഡ്സ് കണ്ടുപിടിക്കപ്പെട്ടത് മുതൽ ഏകദേശം മില്യൺ ആളുകളിൽ വൈറസ് ബാധിച്ചിട്ടുണ്ട് ിൽ ബാധിച്ച് ഏതാണ്ട് മുപ്പത്തിരണ്ട് മില്യൺ ആളുകൾ ഇതുവരെ മരണത്തിന് കീഴടങ്ങിയിട്ടുമുണ്ട് മറ്റൊരു ഭയപ്പെടുത്തുന്ന വസ്തുത എയ്ഡ്സ് രോഗവുമായി ജീവിക്കുന്ന എഴുപത്തിയഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമാണ് തങ്ങൾക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത് കൃത്യമായ പരിശോധന നടത്താത്തതിനാൽ ഏകദേശം ഒമ്പത് ദശാംശം നാല് ദശലക്ഷം പേർക്ക് തങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന കാര്യം അറിയില്ല എന്നതും ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് എന്നാൽ സംസ്ഥാനത്ത് പുതുതായി എയ്ഡ്സ് രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു വരുന്നതായാണ് റിപ്പോർട്ട് സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്കെടുപ്പിലാണ് ഈ കണ്ടെത്തൽ പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിലാണ് എച്ച് ഐ വി കണ്ടെത്തിയത് എന്നാൽ ഈ വർഷം ഒക്ടോബർ വരെ ഇത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ഒന്ന് എച്ച് ഐ വി ബാധിതരാണുള്ളത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലൂടെയും എച്ച് ഐ വി ബാധിതരായ അമ്മയിൽ നിന്ന് കുഞ്ഞിലയ്ക്ക് ഗർഭാവസ്ഥയിലോ പ്രസവ സമയത്തോ അതിനുശേഷം മുലപ്പാലിലൂടെയോ ആണ് രോഗം പകരുന്നത് എന്നാൽ പുതിയ കണക്കുകൾ അനുസരിച്ച് എച്ച് ഐ വി ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് യുവാക്കളിലാണ് ഇതിന് പ്രധാന കാരണം ലഹരി ഉപയോഗമാണെന്നും ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു അണുബാധ വ്യാപനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് ശ്രീലൈംഗിക തൊഴിലാളികൾ പുരുഷ സ്വവർഗാനുരാഗികൾ മയക്കുമരുന്ന് കുത്തിവെക്കുന്നവർ കുടിയേറ്റ തൊഴിലാളികൾ ദീർഘദൂര ട്രക്ക് ഡ്രൈവർമാർ ട്രാൻസ്ജെൻഡറുകൾ തുടങ്ങിയവർക്കിടയിലാണ് എച്ച് ഐ വി അണുബാധ ഭീഷണി ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തിവരുന്നത് പുതുതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും മാസം ശരാശരി നൂറ് പേരിലെങ്കിലും രോഗം കണ്ടെത്തുന്നുണ്ടെന്നാണ് സൂചന രണ്ടായിരത്തി മുപ്പതോടെ എയ്ഡ്സ് രോഗികളുടെ എണ്ണം പൂജ്യത്തിലെത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് പോകുന്നത് डेस् जनम टीवी डॉट कॉम